ഫ്രണ്ട്സ്, പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി കൊണ്ട് ഒരു സാമ്പാർ, ഉള്ളി സാമ്പാർ. ഉള്ളി സാമ്പാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ഗ്ലാസ് പരിപ്പ് വേവിച്ചു വച്ചിട്ടുണ്ട്. ഒരു 4-5 സ്പൂൺ തേങ്ങ ചിരകിയത്, അല്പം കറിവേപ്പില, അല്പം ഉലുവ, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 2 വലിയ സ്പൂൺ മല്ലി, 1 7 മുളക്. ഇത്രയും സാധനങ്ങളാണ് നമ്മളെടുത്തിരിക്കുന്നത്. പിന്നെ അല്പം പുളി വെള്ളത്തിലിട്ടുണ്ട്. പുളിയെന്ന് വെച്ചാൽ അല്പം മതി, ഒരു ചെറുനാരങ്ങ വലിപ്പമൊന്നും വേണ്ട, അതിൽ താഴെയായിട്ട് അല്പം മാത്രം പുളി വെള്ളത്തിലെടുത്ത് വച്ചേക്കും. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. ഞാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഈ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും മുളകും കൂടി ചേർത്ത്, മുളകൊന്ന് മൂത്തോട്ടെ കേട്ടോ, മൂത്തോട്ടെ. മുളക് മൂത്ത് നമുക്ക് ഇനി മല്ലി. മല്ലിപ്പൊടിയേക്കാൾ എപ്പോഴും നല്ലത് മുഴുവൻ മല്ലി തന്നെയാണ്. മല്ലിപ്പൊടി ഇട്ടുവെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, എന്നാലും മുഴുവൻ മല്ലി വറുത്തരയ്ക്കുമ്പോൾ ഉള്ളൊരു സ്വാദ് പൊടി ചേർക്കുമ്പോൾ ഉണ്ടാവില്ല. മല്ലി ഒന്ന് മൂത്തോട്ടെ. മല്ലി മൂത്ത് കഴിഞ്ഞാൽ മല്ലിയുടെ നല്ല ഒരു മണം വരും, മൂത്തേൻ്റെ ഒരു മണം. ആ ഒരു മണം വരുമ്പോൾ നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. മല്ലി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിവേപ്പിലിട്ട് കറിയല്ലേ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് ചുവക്കെ വറുത്തെടുക്കണം. ഉള്ളി സാമ്പാർ വയ്ക്കുമ്പോൾ കായം ചേർക്കണ്ട കേട്ടോ. കായം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ സാമ്പാർ സാധാരണ സാമ്പാറിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ കായം വേണ്ട ഉള്ളി സാമ്പാറിൽ, ഞങ്ങൾ ചേർക്കാറില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, എന്നാലും കായം ചേർക്കാതിരിക്കുന്നതാണ് ഉള്ളി സാമ്പാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നന്നായിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. നമ്മുടെ മല്ലിയും മുളകും തേങ്ങയും എല്ലാം നന്നായിട്ട് മൂത്ത് നല്ല ചുവന്നിട്ടുണ്ട്. നമുക്കതിന് വാങ്ങി വയ്ക്കാം. പ്ലെയിൻ കുറച്ച് ഇത് വാങ്ങി വയ്ക്കാം. ഇതിനെ ആറിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല വെള്ള പോലെ അരച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉള്ളി വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കുക്കർ വച്ചിട്ടുണ്ട്. ഈ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഉള്ളിക്ക് മീതെ വെള്ളം നിൽക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ട് പച്ചമുളക് കീറിയിടാം. 2 പച്ചമുളക്. രണ്ട് വിസിൽ മീഡിയത്തിലിട്ടിട്ട് 2 വിസിൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളി നല്ല ചമ്മന്തി പോലെ ആവും. ഉള്ളി വെന്താ മതി. അപ്പോൾ
രണ്ടേ രണ്ട് വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ഞാനിത് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവരാം. രണ്ടേ രണ്ട് വിസിൽ കേട്ടോ, ഞാനിത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. രണ്ട് വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ ഗ്യാസ് ഓഫ് ചെയ്തു. അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ ഉള്ളി എങ്ങനെയായിരുന്നുള്ളത്. ഗ്യാസ് കത്തിക്കാണ്. നോക്കൂ, ഉള്ളി ഉടഞ്ഞിട്ടില്ല. ഇതുപോലെ ആയിരിക്കണം ഉള്ളി കിടക്കേണ്ടത്. ഇനി നമുക്ക് ഈ പരിപ്പ്, അര ഗ്ലാസ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം തേങ്ങ ചേർക്കണ്ടല്ലോ, വറുത്തരക്കണേൽ തേങ്ങ ചേർക്കണ കാരണം പരിപ്പ് ഒരുപാട് വേണ്ട. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പുളി, നിങ്ങൾക്കിപ്പോൾ പുളി ചേർക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ രണ്ടോ മൂന്നോ തക്കാളി ചേർക്കാം. തക്കാളിയുടെ പുളി മാത്രം മതി, പിന്നെ പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ തക്കാളി എടുത്തിട്ടില്ല, ആ ഉള്ളിയുടെ തനി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി ചേർത്തിട്ടില്ല. അതിന് പകരമായിട്ട് അല്പം പുളി, പുളി ഏറി ഇരിക്കാൻ പാടില്ല, ഒരല്പം പുളി എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് ചേർത്തിട്ട് തിളച്ചു തുടങ്ങി. തിളച്ച് മറിയൊന്നും വേണ്ട, അല്പം പുളി, ഒരു പുളിയെ രസത്തിന് വേണ്ടി മാത്രമേ പുളി ഒഴിക്കാൻ പാടുള്ളൂ. ധാരാളം മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പുളിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഞാനിവിടെ വറുത്തരച്ച് വെച്ചിരിക്കുന്ന അതിൽ നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് ഈ വറുത്തരച്ചത്. ഇതിൽ ഉലുവ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വറുത്തിടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഉലുവയൊന്നും ചേർക്കണ്ട. നമ്മളുടെ കൂട്ടൻ നന്നായിട്ട് തിളച്ചു. അപ്പോൾ നമുക്ക് മസിലായിട്ട് തിളച്ചിട്ടുണ്ട്, നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വറുത്തരച്ച് മിക്സി കഴുകിയ വെള്ളമാണ് ജാറ്, അതും കൂടെ നമുക്ക് കലക്കി ഒഴിക്കാം. സാധാരണ സാമ്പാറിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് കൂടുതലായി ഇരിക്കണം. ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ആ പരിപ്പും ചേരുവകളൊക്കെ കൂടെ ചേർന്നിട്ട് നമ്മുടെ ഉള്ളി സാമ്പാറിന് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിയുമ്പോൾ വാങ്ങി വറുത്തിടാം. ഇഡ്ലിക്ക് ദോശയ്ക്കാണ് ഒന്നാമൻ ഉള്ളി സാമ്പാർ. ചോറിന് നന്നായിട്ട് കൂട്ടാം. എല്ലാം കൊണ്ട് ഉള്ളി സാമ്പാർ മറ്റേ സാമ്പാറിനെ വെച്ച്, നമ്മുടെ സാധാ സാമ്പാറിനെ വെച്ചിട്ട് വളരെ സ്വാദുള്ളൊരു കറിയാണ്. വേഗം ചീത്തയാവുകയില്ല ഉള്ളി സാമ്പാർ. ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ. തിളച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒന്ന് പകർത്താം. ഒരു പാത്രം സാമ്പാർ നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക്,
മുളകും കൂടെ ഇട്ട് കൊടുത്തു. കടല നന്നായിട്ട് നമ്മുടെ കടലും മുളകൊക്കെ നന്നായിട്ട് പൊട്ടി, മുളക് പൊട്ടി മേത്തേക്ക് ഒന്ന് പതുക്കെ തെറിച്ചു. സാരമില്ല, നന്നായിട്ട് പൊട്ടണം. കടലൊക്കെ നക്സലായിട്ട് പൊട്ടി കഴിയട്ടെ. ആ ശബ്ദം നിൽക്കണം, അപ്പോഴാണ് കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞെന്നുള്ളതിൻ്റെ ലക്ഷണം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി. ഈ ഉള്ളി സാമ്പാർ വെച്ച് ഇഡലി തിന്നാലുണ്ടല്ലോ, മൂന്ന് ഇഡലി തിന്നതിനോടൊപ്പം നമ്മൾ ആറ് ഇഡലി കഴിക്കും. അത്രയും ടേസ്റ്റാണ് ഉള്ളി സാമ്പാർ. ഇഡലി, ദോശ എല്ലാത്തിനും നല്ലതാണ്, ചപ്പാത്തിക്ക് വരെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, സൂപ്പറാണ് ഈ ഉള്ളി സാമ്പാർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ പൊടിക്കൈന്നുള്ള ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം നമുക്ക് കാണാം.